Hello, welcome back to Smile with Aami. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ പലർക്കും അറിയാവുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഹൗ ടു ഐഡൻറ്റിഫൈ യുവർ സ്കിൻ ടൈപ്പ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നെയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനുണ്ട്, അതോട് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ്. മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ പറയാം, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല. ഇപ്പം നിങ്ങളുടെ അതായത് നിങ്ങൾ ജീവിക്കുന്ന ക്ലൈമറ്റ് മാറുകയാണ്, അതായത് നിങ്ങളൊരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്, വൻ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച്, അതായത് നമ്മുടെ കേരളത്തിലെ പോലെയല്ല, നല്ല ചില സ്ഥലത്ത് ഉണ്ടാവില്ലേ ഭയങ്കര ചൂട്, പിന്നെ ഭയങ്കര മഞ്ഞ് വീഴ്ച, അങ്ങനെയൊക്കെ. സോ അങ്ങനെ സഡൻ ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്, ഇനി അതൊന്നും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഏജ് മാറും. അതായത് ഇപ്പോൾ എനിക്ക് 13 വയസ്സിലുള്ള എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് അല്ല എനിക്കിപ്പോൾ ഉള്ളത്. സോ അങ്ങനത്തെ റീസൺസൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പ് ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പം നിങ്ങൾ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴും ഈ സ്കിൻ ടൈപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല, അത് മാറാവുന്നതാണ്. സോ ജസ്റ്റ് ഞാനതൊരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല ഒരു ഫേസ് വാഷ് എടുക്കുക. ഫേസ് വാഷ് എടുത്ത ശേഷം മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക, നല്ല ഡേർട്ടും ഇംപ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ മുഖം വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് അതിന് മുഖമൊക്കെ ടവലിൽ വെച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത ശേഷം 1 hour നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് മുഖത്ത് നിങ്ങൾ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യരുത്, ലിപ് ബാം അപ്ലൈ ചെയ്യരുത്, ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ക്ലീൻ ചെയ്ത് ആ മുഖം അങ്ങനെ തന്നെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് 1 hour നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി 1 hour കഴിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് തൊട്ട് വെക്കുക. നമുക്ക് 2 methods ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടച്ചിങ് ആണ്, അതായത് നമ്മൾ തൊട്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മുടെ സ്കിൻ എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കണ്ടിട്ട്. ഈ 2 methods ലൂടെയാണ് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 1 hour കഴിഞ്ഞാൽ മുഖം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഇപ്പം ഈ ഏരിയ ടച്ച് ചെയ്ത് നോക്കുക, അതുപോലെ നെറ്റി മൂക്ക് ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക. ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, നോർമലാണ്, സാധാ പോലെയാണുള്ളത്, ആവശ്യത്തിന് സോഫ്റ്റാണ്, എന്നാൽ ഒത്തിരി ഭയങ്കര ഓവർ സോഫ്റ്റ് ഒന്നും അല്ല, നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, കാണാനായാലും ഓക്കെ ആയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്. സോ യു ആർ ലക്കി. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുമ്പം ടെൻഷൻ അടിക്കേണ്ട, ഡ്രൈ ആണോ വേണ്ടേ അല്ലെങ്കിൽ ഓയിലി എടുക്കണോ അങ്ങനെയുള്ള ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ നല്ല ലക്കിയാണ്, നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്. ഇനി 2 skin എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. നിങ്ങൾ ഈ 1 hour ശേഷം മുഖം തൊട്ട് നോക്കുന്ന സമയത്ത് മുഖം ഇവിടെ ഭയങ്കര ഒരു ഗ്രീസി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് കവിള്, നെറ്റി, മൂക്കൊക്കെ ഭയങ്കര ഒരു ചെറിയൊരു എണ്ണമെഴുക്കുള്ളത് പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ, എണ്ണമെഴുക്കുള്ള ഗ്രീസി ആയാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് തൊടുന്ന സമയത്തൊക്കെ ആ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുകയാണ് കൈയൊക്കെ, അങ്ങനെയും ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. ഒരിക്കലും നിങ്ങൾ മുഖം കഴുകി അപ്പം തന്നെ പോയി ടച്ച് ചെയ്തിട്ട് നോക്കാൻ നിൽക്കരുത്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു 1 hour വെയിറ്റ് ചെയ്ത ശേഷം വേണം നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഓയിലി സ്കിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 1 hour കഴിയുമ്പം നിങ്ങളുടെ മുഖമൊക്കെ ഭയങ്കര എന്താ പറയുക, ഒട്ടും സോഫ്റ്റ് അല്ല, ഒട്ടും സ്മൂത്ത് അല്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് തൊടുമ്പോഴൊക്കെ ഒരു പരുവരുത്ത്, നെറ്റി മൂക്കൊക്കെ ഒരു പരുവരുത്തിരിക്കണു, എന്താ പറയുക, തൊടുമ്പോഴൊക്കെ ഒരു സോഫ്റ്റ്നെസ്സോ സ്മൂത്ത്നെസ്സോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടേത് ഡ്രൈ സ്കിന്നാണ്. ഇനി ഈ ഓയിലി, നോർമൽ ആൻഡ് ഡ്രൈ അല്ലാത്ത ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീ സോൺ. ടീ സോൺ എന്ന് പറയുന്നത് ദാ ഈ ഒരു ഏരിയ,
നെറ്റി ദെൻ മൂക്ക് ചുണ്ടി ഈ ഒരു ഇരട്ടി പോലെയല്ലേ ഇരിക്കണേ. അതുകൊണ്ടാണ് ഇതിന് ടീ സോൺ എന്ന് പറയുന്നത്. ഈ ടീ സോണിൽ നിങ്ങളുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഓയിലി ആണെന്ന് വിചാരിക്കുക. അതായത് ഇവിടെയൊക്കെ തൊടുമ്പം ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യുന്നു, മൂക്കിലൊക്കെ എണ്ണ ഇരിക്കണ പോലെ എണ്ണ ഇരിക്കുന്നല്ല, ആ ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആൻഡ് കവിൾത്തടങ്ങളൊക്കെ എന്തായിരിക്കണം, ഡ്രൈ ആയിരിക്കണം, വലിഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടേത് കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് ഇവിടെ ഓയിലി ആയിട്ടും ഈ രണ്ട് കവിളൊക്കെ ഡ്രൈ ആയിരിക്കുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ. അപ്പം നമ്മളിപ്പോൾ കവർ ചെയ്തേക്കുന്നത് ഓയിലി, ഡ്രൈ, നോർമൽ ആൻഡ് കോമ്പിനേഷൻ സ്കിന്നാണ്. ഇത് നാലും അല്ലാത്ത ഒരു സ്കിൻ ടൈപ്പ് ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. സെൻസിറ്റീവ് സ്കിൻ പൊതുവേ കാണുന്നത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് കേട്ടോ. അതായത് മുഖമൊക്കെ വലിഞ്ഞൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുഖത്ത് പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്യുമ്പം അത് നാച്ചുറൽ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആവാം, അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം ഒരു റെഡ് കളറിലോട്ടേക്ക് വരിക, അതായത് ആ പ്രോഡക്റ്റിനോട് നമ്മുടെ സ്കിൻ റിയാക്റ്റ് ചെയ്യുകയാണ്, അങ്ങനെ മുഖമൊക്കെ ഒരു റെഡ് കളറായിട്ട് വരിക, സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കുക, അതൊക്കെ ഉള്ളവരാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. കാരണം നിങ്ങളുടെ സ്കിന്നിന് മിക്ക പ്രോഡക്ട്സിനോടും എന്താ പറയുക പെട്ടെന്ന് സഡൻ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായ പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രോഡക്ട്സ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 5 തരം സ്കിൻ ടൈപ്സ്, ഓയിലി, നോർമൽ, ഡ്രൈ, സെൻസിറ്റീവ് ആൻഡ് കോമ്പിനേഷൻ സ്കിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും കസിൻസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.